How are you? Olstead. Hands up. Hands down. All of you sit. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിരുന്നത്? മലയാളം നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ധ ധ പഠിച്ചു അല്ലേ. ധ ധ പഠിച്ചു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ജി കെ ആണ്. ജി കെ നമ്മൾ പീപ്പിൾസ് അറൗണ്ട് അസ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്തേ പീപ്പിൾസ് അറൗണ്ട് അസ് അറിയോ? എന്നാ വേറൊരു ചോദ്യം ചോദിക്കട്ടെ മിസ്. നിങ്ങൾക്കൊക്കെ ആരാവാൻ ആഗ്രഹം ഒന്ന് പറഞ്ഞേ. ആരാവാൻ ആഗ്രഹം? പോലീസ്, പിന്നെ ടീച്ചറ്, പിന്നെ ഡോക്ടർ, പട്ടാളം, പിന്നെ ഡ്രൈവർ. വേണം അല്ലേ. അപ്പൊ എല്ലാവർക്കും പഠിച്ച് വലിയ ആളാവണം അല്ലേ. വലിയ ആളായിട്ട് എന്ത് ചെയ്യണം? ടീച്ചറും ഡോക്ടറും പോലീസും എല്ലാം ആവണം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കാൻ അതാണ് പഠിക്കാൻ പോകുന്നത്. ഓരോ കുറച്ച് ആളുകളെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. അപ്പൊ ആരൊക്കെയാണെന്ന് മിസ് പറഞ്ഞുതരട്ടെ? പറഞ്ഞുതരട്ടെ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് എടുക്കണം. അപ്പൊ വേഗം ടെക്സ്റ്റ് ബുക്ക് എടുത്താം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എടുത്ത എല്ലാവരും എടുത്തോ. അപ്പം നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? പീപ്പിൾ അറൗണ്ടേഴ്സ്. എന്താണ് പീപ്പിൾ അറൗണ്ടേഴ്സ്? എടുത്ത എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം കാണുന്ന ആളാരാ? ആരൊക്കെയോ നേരത്തെ എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞവരാരൊക്കെയാ? വെരി ഗുഡ്. അതാണ് ഫസ്റ്റ് ആളാരാണ്? ടീച്ചർ. എന്താണ് ടീച്ചർ? ടീച്ചർ എന്ന് വെച്ചാരാ? നമ്മളെ പഠിപ്പിക്കുന്നവരാണ് അല്ലേ ടീച്ചർ അല്ലേ. അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചർ. അപ്പോൾ മിസ് ഒരു ടീച്ചറാണ് അല്ലേ. അശ്വതി മിസ് ഒരു ടീച്ചറാണ്. സുമയ മിസ് ഒരു ടീച്ചറാണ്. അതുപോലെ ടീച്ചർ. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ്മാൻ. ഈ പോസ്റ്റ്മാൻ എന്ന് വെച്ചാരാ? നമ്മുടെ വീട്ടിലൊക്കെ പോസ്റ്റ്മാൻ എന്ന് വെച്ചാരാന്ന് മിസ് പറയട്ടെ. വീട്ടിലൊക്കെ നമ്മൾ കത്ത് കൊണ്ടു തരൂലടാ. വീട്ടിൽ കത്ത് കൊണ്ടുവന്ന് തരുന്ന ആളെ പേരാണ് ആരെന്ത്? പോസ്റ്റ്മാൻ. എന്താ പറയാ? പോസ്റ്റ്മാൻ. കത്ത്, നോട്ടീസ്, അതുപോലെ നമുക്ക് ബുക്സൊക്കെ മാസത്തിൽ കൊണ്ടു തരുന്ന ആളാരാന്നറിയോ? വീക്കിലി, മന്ത്ലി ബുക്സൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുത്തരും. അതുപോലെ നമുക്ക് ബാങ്കിൽ നിന്നോ അതുപോലെ കത്തുകൾ, മെയിലുകളൊക്കെ നമുക്ക് ആരാ കൊണ്ടുത്തരപ്പോൾ? പോസ്റ്റ്മാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആരാ പഠിച്ചത്? ടീച്ചർ, പോസ്റ്റ്മാൻ. ഇതെന്താ? ഇതാരാ? വേഗം പറഞ്ഞേ. ആരോ പരിശോധിക്കുന്നുണ്ട് അല്ലേ വീട്ടിലൊക്കെ കിടത്തിയിട്ട്. വെരി ഗുഡ്. അവിടുന്ന് ആരൊക്കെയോ പറയുന്നുണ്ടല്ലോ. ഡോക്ടർ. എന്താണ് ഡോക്ടർ? നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടോ? ഡോക്ടർ എന്താ ചെയ്യുക? സ്റ്റെതോസ്കോപ്പ് വെച്ചിട്ട് നമ്മളെ പരിശോധിക്കൂല്ലേ. വെരി ഗുഡ്. പനിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകല്ലേ. ഓക്കെ, അപ്പോൾ ടീച്ചർ, പോസ്റ്റ്മാൻ, ഡോക്ടർ. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമ്മൾ വേറൊരാൾ കാണുമല്ലോ. ആരാ? സൂചിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരുമല്ലോ ഒരാൾ. ആരാടാ? നേഴ്സ്. നേഴ്സ്. അപ്പോൾ ആരൊക്കെയാണ്? ടീച്ചർ, പോസ്റ്റ്മാൻ, ഡോക്ടർ, നേഴ്സ്. ആരാണ്? സൂചി വെക്കാൻ വരും. അതുപോലെ നമുക്ക് മരുന്നൊക്കെ ചിലപ്പോൾ കൊണ്ടു തരൂലേ നേഴ്സ് അല്ലേ. ടീച്ചർ, മിസ്സിൻ്റെ കൂടെ വായിക്ക്, ടീച്ചർ, പോസ്റ്റ്മാൻ, ഡോക്ടർ, നേഴ്സ്. വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് ആരോ ഇവിടെ തൂത്ത് വാരുന്നുണ്ടല്ലോ. തരാ? നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കുന്ന ആളാണ് എന്ത് പറയുക? സ്വീപ്പർ. എന്താ പറയുക? സ്വീപ്പർ. മിസ്സിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. സ്വീപ്പർ. ടീച്ചർ, പോസ്റ്റ്മാൻ, ഡോക്ടർ, നേഴ്സ്, സ്വീപ്പർ. നമ്മൾ രാവിലെ മുറ്റൊക്കെ അടിച്ചു വാരി നമ്മൾ ടൗണിലൊക്കെ കണ്ടിട്ടില്ലടാ. രാവിലെ
മുറ്റക്കടിച്ച് വാരി നന്നാക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ ഇല്ലല്ലേ. അപ്പം അതുപോലെ വൃത്തിയാക്കുന്ന ആൾക്കെന്താ നമ്മൾ പറയുക? സ്വീപ്പർ. എന്താ പറയുക? സ്വീപ്പർ. വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലൊക്കെ രാവിലെ പത്രം വരുത്തലുണ്ടോ നിങ്ങളെ വീട്ടിൽ? ഉണ്ടോ? ആ സൈക്കിളിൽ ആ വന്നിട്ട് നമ്മുടെ പത്രം വീട്ടിൽ കിട്ടിട്ട് പോകുന്ന ആളെ കണ്ടിട്ടുണ്ടോ? പത്രം വരുത്തുന്ന വീടാണെങ്കിൽ രാവിലെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം ആ ഒരാൾ വന്നിട്ട് നമ്മുടെ വീട്ടിൽ പത്രം ഇട്ടിട്ട് പോകും. ആ ആളെന്താ പറയുക? ന്യൂസ് പേപ്പർ ബോയ്. ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറഞ്ഞേ. ന്യൂസ് പേപ്പർ ബോയ്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ഇത്ര ആളെ പഠിച്ചു അല്ലേ. നമ്മളൊരു പ്രാവശ്യം കൂടെ പറഞ്ഞു നോക്കല്ലേ ആരൊക്കെയാണെന്ന്. ടീച്ചർ. ടീച്ചർ എന്ന് വെച്ചാൽ ആരാ? ആ പഠിപ്പിക്കുന്ന ടീച്ചർ. അപ്പോൾ മിസ് ഒരു ടീച്ചറാണ് അല്ലേ. അശ്വതി മിസ് ടീച്ചറാണ്. അതുപോലെ സുമയ മിസ് ടീച്ചറാണ്. റംഷീദ മിസ് ടീച്ചറാണ് അല്ലേ. ആ അത് കഴിഞ്ഞിട്ട് ആരാ? പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ മിസ് നേരത്തെ എന്തോ പറഞ്ഞല്ലോ. പോസ്റ്റ്മാൻ എന്താ ജോലി? ആ കത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും അല്ലേ. ഡോക്ടർ. ഡോക്ടർ എന്ന് വെച്ചാരാ? ആ രോഗിയെ പരിശോധിക്കുന്ന ആളാണ് ആര്? ഡോക്ടർ. നമ്മൾ പനിയൊക്കെ വന്നാൽ ഡോക്ടറെ അടുത്തേക്ക് പോകില്ലേ. അപ്പോൾ നമ്മളെ പരിശോധിക്കൂലേ ഡോക്ടർ. എന്നിട്ട് എന്ത് ചെയ്യും? മരുന്നൊക്കെ എഴുതി തരും അല്ലേ. അപ്പോൾ ഡോക്ടർ. നേഴ്സ്. നേഴ്സ് എന്ന് വെച്ചാരാ? ആ സൂചിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരൂലേ നേഴ്സ് അല്ലേ. കണ്ടിട്ടില്ലേ. ആ അത് കഴിഞ്ഞിട്ട് സ്വീപ്പർ. സ്വീപ്പർ എന്ന് വെച്ചാരാ? ആ അടിച്ചു വാരി വൃത്തിയാക്കുന്ന ആളാരാ? സ്വീപ്പർ. അത് കഴിഞ്ഞ് ന്യൂസ് പേപ്പർ ബോയ്. ന്യൂസ് പേപ്പർ ബോയ് ആരാടാ? ആ പത്രം വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരുന്ന ആൾക്കാണ് എന്ത് പറയുക? ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളെന്ത് പഠിച്ചു? പീപ്പിൾ അറൗണ്ടേഴ്സ് പഠിച്ചു അല്ലേ. പീപ്പിൾ അറൗണ്ടേഴ്സ് ഇത് കഴിഞ്ഞിട്ടൊരു ഭാഗം കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ. ഇന്ന് നമ്മളെന്താ പഠിക്കാൻ പോണത്? ആ ഇന്ന് ഇത് കഴിഞ്ഞിട്ടില്ല, നമുക്ക് റിവിഷനും കൂടെ ഉണ്ട്. മലയാളത്തിൻ്റെ റിവിഷൻ ഉണ്ട്. അപ്പോൾ അതിൽ വർക്ക് വേണ്ടേ? നമുക്ക് വർക്ക് വേണം. അതിൻ്റെ മുന്നേ മലയാളം നമ്മൾ റിവിഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അപ്പോൾ നമ്മൾ ഒരു മലയാളം വേഗം എടുത്തേ. ബുക്ക് എടുത്തോ? ആ സെക്കൻഡ് ടൈമിലാണ് നമ്മളെന്ത് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അത് വേഗം എടുത്തേ. എടുത്തോ? ആർ യു റെഡി? ഓൾ സ്റ്റാൻഡ് അപ്പ്. All stand up. Clap your hands. Stop. Sit down. Very good. അപ്പോൾ നമ്മൾ എന്താ റിവിഷൻ ചെയ്യാൻ പോകുന്നത്? മലയാളം അല്ലേ. മലയാളത്തിൽ ച ച ജ ഝ ഞ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിവിഷൻ ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ മുന്നുള്ളത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ റിവിഷൻ ചെയ്തതാണ്. അപ്പോൾ വേഗം കൈവച്ചോ. നമ്മൾ എങ്ങനെ വായിക്കുക? കൈ വെച്ചിട്ടാണ് വായിക്കുക അല്ലേ. അല്ലേ ച ച ചക്രം ചക്രം ചിത്രശലഭം ചിത്രശലഭം ച ഇത് ച ച ചായ ആ ചായ എന്ന് വെച്ചാൽ എന്താ? ആ മുഖച്ഛായ എന്നും പറയും. നമ്മുടെ പ്രതിബിംബത്തിന് എന്ത് പറയും? ചായ എന്ന് പറയും അല്ലേ. അപ്പോൾ കണ്ണാടിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ നമ്മൾ ചായ കണ്ടിട്ട് നമ്മളിത് പഠിച്ചതാണ് അല്ലേ. ഛത്രം ചായ ഛത്രം ഓക്കെ അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ജ ച ഛ ജ ജനൽ ജനൽ ഗജം ഗജം ജ ജനൽ ഗജം അത് കഴിഞ്ഞിട്ടോ ഛ ഝാൻസി റാണി ഝാൻസി റാണി ചശം ഝാൻസി റാണി ചശം ജശം ഝാൻസി റാണി ഝാൻസി റാണി ആ വെരി ഗുഡ് ജശം. അപ്പോൾ ച ഛ ഝ ഛ ഞ ആ ഞ ഞ വെച്ചിട്ട് എന്തൊക്കെയാണ്? ഞണ്ട് ഞാറ് ഞണ്ട് ഞാറ് ഞണ്ട് ഞാറ് വെരി ഗുഡ്. അപ്പോൾ നമ്മളതൊക്കെ പഠിച്ചതാണ് അല്ലേ.
ചാ 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 ഞാ വെരി ഗുഡ് ഇനി വർക്ക് തരട്ടെ മിസ് തരട്ടെ മിസ് വർക്ക് കാണിക്കാൻ പോവാണ് കണ്ടോടാ ആ നമ്മൾ റിവിഷൻ ചെയ്ത ചാച്ച ജഞ്ഞ ആ കാക്ക ഖങ്ങ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നമ്മൾ എഴുതി റിവിഷൻ ചെയ്തതാണ് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ എന്താ എഴുതാൻ പോകുന്നത് വർക്ക് എന്താണ് ചാച്ച ചഞ്ഞ ഓക്കെ അല്ലേ ഓക്കെ അപ്പം എന്താ നല്ല കുട്ടികളായിട്ട് വൃത്തിയിൽ എഴുതിയിട്ട് മിസ്സുമാർക്ക് വിട്ടുതരാം ഓക്കെ അല്ലേ ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ലെറ്റ് അസ് സിംഗ് എ സോങ് ആർ യു റെഡി യെസ് ഡിങ് ഡോങ് ബെൽ പുസ്സിസ് ഇൻ ദ വെൽ വൂ പുട്ട് ഹർ ഇൻ ലിറ്റിൽ ടോമി തിൻ ഡിങ് ഡോങ് ബെൽ പുസ്സിസ് ഇൻ ദ വെൽ വൂ പുട്ട് ഹർ ഇൻ ലിറ്റിൽ ടോമി തിൻ വൂ പുൾഡ് ഹർ ഔട്ട് ലിറ്റിൽ ടോമി സ്റ്റൗട്ട് What a naughty boy was that. To drown poor pussycat, to drown poor pussycat. Ding dong bell, pussy's in the well. Who put her in? Little Tommy thin. Who pulled her out? Little Tommy stout. Ding dong bell, pussy's in the well. Ding dong bell, pussy's in the well. See you tomorrow.